മച്ചാമാരേ, അപ്പൊ നമ്മൾ ഇന്ന് എവിടാന്നറിയോ? നമ്മൾ രാജമുണ്ട്രിയിലാണ്. എനിക്ക് വഴിയിൽ നിന്ന് കുറച്ച് ചങ്കുകളെ കിട്ടി. അതിൽ ഒരാളെ ആയിരിക്കും ഇപ്പൊ കൂടെ ഉള്ളൂ. ഏണ്ട് ആ ചങ്ക്. യെസ്, മച്ചാന്റെ പേര് ഉജ്വൽ. ഉജ്വൽ ഉജ്വൽ പുള്ളി തൃശ്ശൂർക്കാരനാണ് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം കേട്ടത്. ഇവിടെ ഒരു നമ്മുടെ ഒരു രാജമുണ്ടിലെ ആദ്യത്തെ മലയാളിയുടെ അൽഫാമും ഷവർമയും ഷോപ്പ്. അൽഫാമും ഷവർമയുടെ ഷോപ്പ്, അളിയിലൊരു വിക്ക്. കുഴപ്പമില്ല, എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. നമ്മളെന്തായാലും നമ്മുടെ ചങ്കൻ ഇവിടെ കിടപ്പുണ്ട് തന്നെ. നോക്കെ, നമ്മുടെ ചങ്കൻ ഫുള്ള് ലൈവിലാണ് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ആ മച്ചാൻ്റെ കടയിലോട്ട് തൃശ്ശൂക്കാരൻ ചങ്കാണ്. നമ്മുടെ തൃശ്ശൂക്കാരൻ്റെ സ്റ്റൈലൊന്നും പറയാൻ പറയണം കേട്ടോ. അത് പിന്നെ എന്തായാലും പറയും. പിന്നെ അല്ല, അതെ അതെ, അറേബ്യൻ പ്ലാനറ്റ് പോളിക്കടയാണ് കേട്ടോ. മച്ചാൻ ഇതുവരെ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്ത സംരംഭമാണ്. നോക്കട്ടെ, വലിയ എത്ര ഫുള്ളും വൈവാ. ഓക്കെ, 2 മാസം സ്റ്റാർട്ട് ചെയ്യല്ലേ. മച്ചന്മാരെ തകർത്ത് പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലും രസകരമായ സാധനം നമ്മൾ ഇതാണ്. ഇതാണ് അതിൻ്റെ ഫുള്ള് സംഭവമാണ്. ഭയങ്കര തിരക്കാണ് കേട്ടോ. തിരക്കെന്ന് പറഞ്ഞാൽ തൃശ്ശൂക്കാരല്ലേ, പൊളിക്കത്തില്ലയോ? അല്ലേ മച്ചാനെ, തൃശ്ശൂക്കാർ പൊളിയല്ലേ? തൃശ്ശൂക്കാർ പൊളിയല്ലേ? അച്ഛൻ്റെ പേരെങ്ങനെ? ശ്രീകുമാർ. ഇതാണ് ഇതിൻ്റെ ഓണർ. ഒരു രണ്ടൊരു പാർട്ട്നേഴ്സാണ്. അതെ, അടുത്തൊരു ചങ്കൻ. ചങ്കൻ്റെ പേരെങ്ങനാ? ആൽവിൻ. ആൽവിൻ അല്ലേ, ഒന്ന് ഉറക്കെ പറയുന്നത് തൃശ്ശൂരിൻ്റെ ഒരു പവർ വരട്ടെ. ഏതേ അച്ഛൻ്റെ പേര് ഒന്നുകൂടെ പറഞ്ഞു. ശ്രീകുമാർ. ശ്രീകുമാർ. അപ്പോൾ രണ്ട് ചങ്കന്മാരോട് ചേർന്ന് ഒന്ന് ചേർന്ന് ഇരുന്ന് കാണ്ട്. രണ്ട് ചങ്കന്മാരോട് ചേർന്ന് മില്ലുകാരെ എൻ്റെ കൂടെ ജോയിൻ ചെയ്തു. എനിക്കൊരു സാധനം അയച്ചു തരാം. അപ്പോൾ ഞങ്ങൾ അകത്ത് കയറി എന്താ ഇവരുടെ സ്പെഷ്യൽ എന്താണെന്നൊക്കെ ഒന്ന് കണ്ട് ടേസ്റ്റ് ചെയ്തിട്ട് പറയാം. ഓക്കെ, അപ്പോൾ ഇന്ന് വീണ്ടും ഞാൻ കൊതിപ്പിക്കും നിങ്ങളെ ഇന്ന്. ഓക്കെ, നമ്മൾ ചെറിയ അകത്തോട്ട് കയറുക. നല്ല തിരക്കാണ് കേട്ടോ. ഇനി രാത്രി ഇതിനും ഇതിന് ഡബിളല്ലേ. നല്ല സെറ്റപ്പായിട്ടാണ്. അറേബ്യൻ പ്ലാനറ്റ് ഒക്കെ നല്ല കിടുക്കനായിട്ട് പേരൊക്കെ ചെയ്തിട്ടുണ്ട്. അതെ, നോക്കി അല്ലെങ്കിൽ അകത്ത് കയറി. ആ എ സി റൂമായിട്ടാണ് തോന്നുന്നു. ഓക്കെ, കൊള്ളാം, പരിപാടി കൊള്ളാം. അപ്പോൾ നമുക്ക് ചെറിയ സാധനമൊക്കെ ഓർഡർ ചെയ്ത് വന്നു സാധനം. നേരത്തെ ഞങ്ങൾ നേരത്തെ വിളിച്ച് പറഞ്ഞായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അൽഫാമുണ്ട്, ഷവർമയുണ്ട്, ഡബിൾ ചീസ് ഷവർമയൊക്കെ ആയിട്ട് നമ്മൾ ചെറിയ ഒന്ന് ഇരുന്ന് കഴിക്കാൻ പോവാം. ഇന്ന് അധികം ഒന്ന് കഴിക്കാൻ പോയ, കാരണം കഴിഞ്ഞ ദിവസം കണ്ടതല്ലേ, കഴിഞ്ഞ ദിവസം പരിപാടിയാണ്. അപ്പം അതുകൊണ്ട് ഇന്ന് മച്ചാൻ്റെ സാധനം ഒന്ന് ടേസ്റ്റ് നോക്കണം. തൃശ്ശൂർക്കാരൻ്റെ തൃശ്ശൂർക്കാരൻ സൈഡിലൊന്ന് പറഞ്ഞേ. നല്ല അടിപൊളി സാധനമാണ് കഴിച്ചിട്ട് പറയും. ഒരു പവറില്ല വെച്ചാലേ, പണിയെടുത്തേ. അയ്യോ, എന്തായാലും നമുക്ക് പവറ് വരുത്താൻ കുറച്ചൊക്കെ ആയിട്ട് മച്ചാന് പവർ വരുത്തിട്ട് നമ്മൾ പോകുന്നുള്ളൂ. അപ്പം നമ്മളും ഒന്ന് പവറാകട്ടെ. അപ്പോൾ ഇന്ന് നിങ്ങളെ വീണ്ടും കൊതിപ്പിക്കാൻ പോകാം. കഴി തുറക്കാം. ഓക്കെ, ഏതേ തുടങ്ങണം? ഷെയർമാൻ തുടങ്ങണോ ഇതേ തുടങ്ങണം? ഷെയർമാനോ? ഷെയർമാൻ അല്ലേ. അപ്പോൾ ഷെയർമാനെ നമുക്ക് കൊതിപ്പിക്കാം. ഓക്കെ, ചെറിയ ഷെയർമ ഓപ്പൺ ചെയ്യാൻ പോകണം. കണ്ണാടി വെച്ചോണ്ട് ഷെയർമ ഓപ്പൺ ചെയ്താലേ കാണത്തില്ല. അതുകൊണ്ടാണ് കണ്ണാടി എല്ലാം പൊഴിഞ്ഞു പൊഴിഞ്ഞു പോകും. പൊഴിഞ്ഞൊരു സാധനം തോന്നുന്നു. ഡബിൾ ചീസ് ഷവർമ അല്ലേ? ഡബിൾ ചീസ് ഷവർമയാണ്. നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, നോക്കി. നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. ചിക്കനൊക്കെ പൊഴിഞ്ഞു പൊഴിഞ്ഞു വരും. ബിരിയാണി തീർക്കട്ടെ. കൊതിച്ചല്ലോ. നല്ല ക്വാണ്ടിറ്റി, നല്ല ക്വാണ്ടിറ്റി. നല്ലതായിട്ട് ചീസ് ഇട്ടിട്ടുണ്ട്, നന്നായിട്ട് ചീസും. ഒന്ന് തുറന്ന് നോക്കിയായിരുന്നു എങ്ങനെയുള്ളത്. ഓ, പക്ക ക്വാണ്ടിറ്റിയാണ്. നോക്കിയേ, ഇത് വേറെ ലെവലാണ് കേട്ടോ. ഷവർമ പൊളിക്കുന്ന ഒരു മോലാളി കേട്ടോ. ഭയങ്കര ക്വാണ്ടിറ്റി കേട്ടോ. നിങ്ങൾക്ക് നാട്ടിലെങ്ങാണ്ട് ഒരു കട തുടങ്ങിക്കൂടെ? വന്ന് ഇടയ്ക്കിടയ്ക്ക് ഇത് കഴിക്കുക. ഓ, ഇത്ര ക്വാണ്ടിറ്റി ഒക്കെ എന്ന് പറഞ്ഞാൽ.
വേറൊരു കഥയുണ്ട് ഇവിടെ കുക്കൂസിന്റെ. ഇവർ ഇവിടെ തന്നെ മാനുഫാക്ചർ ചെയ്തു കഥനെ. അപ്പൊ കുക്കൂസ് ഉണ്ടാക്കിയ ഒരു കഥയുണ്ട് ഇവിടെ. അത് കേൾക്കാം. അമ്മ വച്ചാൽ ഞെട്ടി വെച്ചാൽ രണ്ടുപേരും ഇടിക്കുക. ഇവിടെ കാണണ്ട പിള്ളേർ കാണണ്ട. നമ്മള് ഇത്ര വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ നമ്മള് അറിയണ്ടേ വലിയ കാര്യം എന്ന് പറയാൻ വേണ്ടത്. ശരിക്കും ഞങ്ങള് ഏറ്റവും കൂടുതൽ ഞങ്ങളൊരു നമ്മൾ ഏത് നാട്ടിൽ ചെന്നാലും നമുക്കൊരു സെക്കൻഡറി കൺസിഡറേഷൻ ആണ് എപ്പോഴും കിട്ടുക. അപ്പോൾ അതൊക്കെ സ്ട്രഗിൾ ചെയ്യാനായിട്ടായിരുന്നു ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായിരുന്നത്. പിന്നെ കുക്കൂസിന്റെ കാര്യം പറയുകയാണെങ്കിൽ അതായത് ഇവിടെ ഈ നാട്ടിൽ കുക്കൂസില്ല. ഈ പേര് പറയുമ്പോൾ തന്നെ ആൾക്കാർ അതെന്താണെന്ന് ചോദിക്കണം. ഞങ്ങൾ അതായത് ഇതിനെ കഥ പറയുകയാണെങ്കിൽ കട തുടങ്ങാറായി. കട തുടങ്ങാറായിട്ട് ഒരു രണ്ടാഴ്ച മുമ്പ് കുക്കൂസ് ഞങ്ങൾക്ക് ആയിട്ടില്ല. കബൂസ് ആയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഇവിടെ രാജമുണ്ട്രി ഡിസ്ട്രിക്റ്റിൽ ഈസ്റ്റ് ഗോദാവരി ഡിസ്ട്രിക്റ്റാണ്. നല്ല ഇതിലും കയറി ഞങ്ങൾ അന്വേഷിച്ചു, കാര്യങ്ങൾ അന്വേഷിച്ചു, നല്ല ബാക്കിലും കയറി അന്വേഷിച്ചു. കബൂസ് കബൂസ് എന്ന് അന്വേഷിച്ചു. ആർക്കും അറിയില്ല, കേട്ടിട്ട് പോലുമില്ല. എന്നിട്ട് ഞങ്ങളൊരു ദിവസം ഇവിടെ കറി കോയിനുകളുണ്ട്. ഞങ്ങളൊരു ദിവസം തപ്പിലൊക്കെ വയ്യാതായിട്ട് അകം അടുപ്പായി. ഞങ്ങൾ രണ്ടാഴ്ചകൾ കട തുടങ്ങാനായിട്ട് കബൂസ് കിട്ടണില്ല. എന്നിട്ട് നമുക്കിപ്പോൾ അങ്ങനത്തെ ഞങ്ങൾ കറി പോയിന്റ് പഠിക്കാൻ പോയപ്പോൾ അവിടെ രണ്ട് അക്കന്മാരുണ്ട്. ഒരു വില്ലേജാണ് കറി പോയിന്റ്, വില്ലേജാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഈ സാധനം ഉണ്ടോ ചോദിച്ചു. വെറുതെ ചോദിച്ചത് അപ്പോൾ ഇല്ല. അപ്പോൾ ഒരു ഇണങ്ങി ഉണ്ടാക്കിത്തരാം. അവർ പഠിപ്പിച്ചതായോ ഞങ്ങളുണ്ടാക്കിത്തരാം. ഞങ്ങൾക്ക് ഓക്കെ ആവണമെങ്കിൽ ഞങ്ങൾ ഉണ്ടാക്കാന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഞങ്ങൾ യൂട്യൂബിൽ നോക്കിയിട്ട് ഞങ്ങൾക്കും അറിയില്ല എങ്ങനെ ഉണ്ടാക്കണേ. അവർ ഫോണില്ല. അപ്പോൾ ഫോണില്ല, ഫോൺ ഉപയോഗിക്കാൻ അറിയില്ല. കാരണം ഒരു പക്കാ വില്ലേജ് ഏരിയയാണത്. അപ്പോൾ ഞങ്ങളൊരു ഫോൺ നോക്കിയിട്ട് ഞങ്ങളുടെ ഫ്രണ്ട് ഉണ്ട് തെലുങ്ക് ഫ്രണ്ട്. അപ്പോൾ അവൻ തെലുങ്കിൽ എഴുതി കൊടുക്കും. ഞങ്ങൾ ഇംഗ്ലീഷിൽ പറയും, അവിടെ തെലുങ്കിൽ അവർക്ക് പറഞ്ഞിട്ട് ചെയ്തു. അവരത് തെലുങ്കിൽ എഴുതി എടുക്കും. എങ്ങനെയാണ് എന്തൊക്കെയാണ് വേണ്ടത്, എന്തിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണ്, എങ്ങനെ പ്രോസസ്സ് ചെയ്യേണ്ടതെല്ലാം അവർ എഴുതിയെടുക്കും. എന്നിട്ട് ഞങ്ങളവരെ പഠിപ്പിച്ചു. എന്നിട്ട് പിറ്റേ ദിവസം ഞങ്ങൾ പോയിട്ട് കൊടുത്തപ്പോൾ ഒറിജിനൽ കുബൂസ് അവിടെ ഇരിക്കും. കേട്ടപ്പോൾ കിടി പോകുന്നു കേട്ടോ. ഇത് ശരിക്കും സ്ട്രഗിൾ ചെയ്തൊരു കഥയാണ്. അതായത് അവരും കഴിച്ചിട്ടില്ല, എന്താണെന്ന് അറിയില്ല, ടേസ്റ്റ് അറിയില്ല, ഒന്നും അറിയില്ല. അവർക്ക് അതിന് ടേസ്റ്റ് അറിയില്ല, അതിൻ്റെ ഷേപ്പ് അറിയില്ല, അല്ലെങ്കിൽ അതിൻ്റെ സ്മെല്ല് പോലും ഒന്നും അറിയില്ല. അവർക്ക് എങ്ങനെ ഇരിക്കണമെന്ന് പോലും അവർക്കറിയില്ല. പക്ഷെ ഞങ്ങളന്ന് ചെന്നപ്പോൾ ഞങ്ങൾക്ക് കുബൂസ് കിട്ടി. ഞങ്ങൾ ശരിക്കും മണ്ണറി പോയി. കാരണം കഴിച്ചു നോക്കിയപ്പോൾ അതേ ടേസ്റ്റ്, അതേ ഫ്ലേവർ, അതേ തിക്നെസ്, അതുപോലെ നല്ല സോഫ്റ്റ്. ഭയങ്കര ഞങ്ങളെന്ന് ശരിക്കും ശരിക്കും നമ്മൾ പറഞ്ഞില്ല കൈപ്പുണ്യം എന്നൊക്കെ പറയില്ലേ, അതാണ് ഇതൊരു റിയാലിറ്റി ശരിക്കും. കാരണം അവർക്കൊരു ട്രെയിനിങ് ഇല്ല, എന്താണെന്നില്ല, ഇവരുടെ ലാംഗ്വേജ് അറിയില്ല, കമ്മ്യൂണിക്കേറ്റിംഗ് അറിയില്ല. അപ്പം ഞങ്ങളിങ്ങനെ പറഞ്ഞു കൊടുത്തു. അവരുടെ കൈപ്പുണ്യം അതിൻ്റെ ഒരു അറിയുന്നതാണ്. ഇന്ന് ഈ കടയിൽ ഉണ്ടാക്കിയ ഒരു കാര്യം എന്നാൽ അവരാണ് അതിൻ്റെ ഒരു മേജർ പാർട്ട് അവർ തന്നെയാണ്. അതായത് അവർ എന്നിട്ട് ഞങ്ങൾ ചോദിച്ചു നിങ്ങൾക്ക് എന്താ വേണ്ടത്, ഞങ്ങൾക്ക് ഇത്ര കുബൂസ് വേണം. അപ്പോൾ അവർ പറഞ്ഞു അവർക്കൊന്നും വേണ്ടെന്നാണ്. വെറുതെ ചെയ്തുതരാൻ രക്ഷപ്പെട്ടോട്ടെ. ഞങ്ങൾ ആദ്യം അങ്ങനത്തെ ഒരു ആൾക്കാരെ ഈ ആഗ്രഹം എന്നിട്ട് കാണും. അതായത് നമ്മൾ രക്ഷപ്പെട്ടോട്ടെ, അവരെന്താണ് നമുക്ക് ഒരു സർട്ടിഫിക്കറ്റ് തയ്യാറായിരുന്നു അങ്ങനെ കൺസെപ്റ്റ്. ബാക്കി എല്ലാവരെയും അഭിപ്രായങ്ങൾ പറയുമെങ്കിലും കാര്യത്തോടെ എടുക്കുമ്പോൾ അവര് ഓരോരോ നേരം. പിന്നെ അവരുടെ ഭാഗത്തും ഞങ്ങളുണ്ടാവും. കാരണം അവർക്ക് അവരുടെ കാര്യങ്ങളുണ്ട്. പക്ഷെ അതങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ 10 ദിവസം രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം എല്ലാം കുബൂസ് ട്രെയിനിങ് ചെയ്തു. ട്രെയിനിങ് കഴിഞ്ഞിട്ട് രാജമുണ്ട്രി ഐസ് അങ്ങനെയല്ല, ചുറ്റിനുള്ള വിജയനാട് അങ്ങനെ എല്ലാ സ്ഥലത്തും അങ്ങനെ കുബൂസ് ഞങ്ങളന്വേഷിച്ചിട്ട് ചെന്നൈയാണ് ഇവിടെ ചെന്നൈ എന്ന് പറയുമ്പോൾ ഏകദേശം ഇവിടുന്ന് ഒരു 600-700 kilometers. അപ്പോൾ അവിടുന്ന് ഡെയിലി കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഞങ്ങളുടെ കളികളാണ്. ഇതാണ് ശരിക്കും ഓണ്ടർപ്രണർഷിപ്പ് എന്ന് പറയുന്നത് അല്ലേ. കഷ്ടപ്പെട്ട് അവരെന്തായാലും ഇത്രയൊക്കെ സംഭവം റെഡിയാക്കി. എനിവേ ഇത് വന്ന് കഴിക്കാൻ പറ്റിയ ഭയങ്കര സന്തോഷം. കാര്യം ആദ്യമായിട്ട് ആദ്യമായിട്ട് യൂട്യൂബർ അല്ലേ. ഓക്കെ, എനിക്കെന്തായാലും നാട്ടിൽ നിന്ന് ഓൺ തിയേറ്റർ പഠിച്ച് വന്ന സമയത്ത് വഴിയിൽ നിന്ന് കിട്ടിയ എല്ലാ ബന്ധങ്ങളും ആ ഒരു പയ്യൻ വിളിച്ച് പറഞ്ഞിങ്ങനെ കടയുണ്ട് പോയി കഴിക്കാമെന്ന്. ഇനി ഇവിടെ വന്നപ്പോൾ തന്നെ ഈ ഇവിടെ കുക്കൂസ് ഇവിടെ ഓൺ മാനുഫാക്ചറിങ് ഇവർ തന്നെ പഠിപ്പിച്ചെടുത്ത ഒരു വില്ലേജിൽ ഒരു ചേച്ചിയാണ് എല്ലാം ചെയ്തു തരുന്നത് അല്ലേ. ഇതാണ് സാധനം. ഈ സാധനം ഒന്നല്ലേ. ഓ ഓ ഓ ഓ അവരുടെ കയ്യുടെ ആ ഒരു ഇതൊക്കെ ഉണ്ടല്ലേ. എന്തുവാലും ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ കണ്ടല്ലോ
അപ്പോൾ ഇവിടുത്തെ ഫുഡിനും ഇപ്പോൾ അതിൻ്റെതായ ടേസ്റ്റും കാണും. അപ്പോൾ ഞാൻ കഴിക്കാതല്ല ഇപ്പോൾ പറഞ്ഞ് കേട്ട് തന്നെ മനസ്സിലായി കാണുന്നു. അപ്പോൾ ഇതിലേക്ക് വരുന്നവരുണ്ട്, ഇത് കാണുന്നവരുണ്ട്, മസ്റ്റായിട്ട് ഇവിടെ വരുന്നവരുണ്ട്. വന്ന് കാണുക, കേൾക്കുക, കഴിക്കുക, ടേസ്റ്റ് ചെയ്യുക, ഫീൽ ദ മൊമെൻ്റ്. ഓക്കെ, അപ്പോൾ പിന്നെന്താ പറയുള്ളൂ, വേറെ എന്തെങ്കിലും ഇല്ല. ഞാൻ കച്ചവടമൊക്കെയാണ് പോകുന്നത്. നമ്മളൊരു തുടക്കക്കാരാണ് ഇവിടെ, നമുക്ക് നല്ല റെസ്പോൺസ് കിട്ടുന്നുണ്ട്. ശരിക്കും നാട്ടിലൊക്കെ കുറേ അൽഫാം കട, ഷവർമ കട എന്ന് പറഞ്ഞാൽ ഇവിടെ അങ്ങനെ ആൾക്കാർക്ക് അറിയില്ലായിരുന്നു. ഞങ്ങൾക്കൊരു ഡൗട്ടായിരുന്നു അത് എങ്ങനെ ആൾക്കാരെ ആക്സെപ്റ്റ് ഉണ്ടാവും. കാരണം ഇവിടെ ആൾക്കാർക്ക് ഒരു സ്പൈസിയോട് താല്പര്യം കൂടില്ല. എന്ത് കിട്ടിയാലും കുറച്ച് എരിവ് കൂട്ടി കിട്ടിയാൽ കഴിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരും അത് അക്സെപ്റ്റ് ചെയ്തു. എന്തായാലും കൊള്ളാം സംഭവം. ശരിക്കും ഞാനിവിടെ ആന്ധ്ര വന്ന സമയത്ത്, എൻട്രി ചെയ്ത സമയത്ത് എനിക്കും നല്ലൊരു അനുഭവം കിട്ടിയത് നെല്ലൂർ വന്നപ്പോൾ ഒരു നല്ല ഹോസ്പിറ്റാലിറ്റി. കാരണം ഇവിടെ ഒരു പൊതുവേ ഒരു മെൻറ്റാലിറ്റി എനിക്ക് തോന്നുന്നു. ഇവിടെ ലൈഫ് സ്റ്റൈലേ വ്യത്യാസമാണ്. ഗ്രാമങ്ങളിലൊക്കെ പോയി ഇച്ചിരി കഷ്ടമാണ്, പക്ഷേ അല്ലാതെ ടൗണുകളിൽ താമസിക്കുന്ന എല്ലാം ഭയങ്കര ഹോസ്പിറ്റാലിറ്റി. നമ്മളെ ഭയങ്കരമായിട്ടാണ് അവർ അക്സെപ്റ്റ് ചെയ്ത് നമ്മളെ കൂടെ കൂട്ടുകാരുന്ന എല്ലാ കാര്യം. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവർ ഈ ഹോട്ടൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഇവർക്ക് ഭയങ്കര ഒരു ബിഗ് ക്രൗഡാണ് ഈവനിങ് ടൈം എന്ന് പറഞ്ഞ്. അപ്പോൾ ഞാനിപ്പോൾ അതിന് മുന്നേ വന്നു. കാര്യം അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ കയറാൻ പറ്റത്തില്ല, അങ്ങനത്തെ സിറ്റുവേഷൻ ആവും. എനിവേ, താങ്ക്സ് കണ്ടതിൽ ഭയങ്കര സന്തോഷം. താങ്ക്സ് ഫോർ ചാനൽ. അപ്പോൾ ഞങ്ങളൊക്കെ ടേസ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾ ഇതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ അവരുടെ ചങ്കുകളോട് പറയട്ടെ അല്ലേ. ഞാൻ കൊതിപ്പിക്കുമ്പോൾ വീണ്ടും ഓക്കെ. അപ്പോൾ നമ്മൾ ഷവർമ കഴിച്ചു കഴിഞ്ഞു. എൻ്റെ ദൈവമേ, ഷവർമയുടെ ക്വാണ്ടിറ്റി അന്യ ക്വാണ്ടിറ്റി ആണ് കേട്ടോ. പിന്നെ ഇത് കഴിക്കാൻ വയ്യ, നല്ല മിടുക്കും ചിക്കനാണ്. ഇതുപോലത്തെ രണ്ട് പീസ് ഉണ്ടാവും, ഒരു ഹാഫ് ചിക്കൻ. ഫുള്ള് എന്ന് പറയുമ്പോൾ ഒരു ചിക്കൻ ഫുള്ളായിട്ട് നാല് പീസ് ആയിരുന്നു. ഹോട്ടൽ എന്ന് പറയുമ്പോൾ ഒരാൾക്ക് ജസ്റ്റ് കഴിക്കാം. നമ്മൾ ജസ്റ്റ് ചെറിയ അപ്പോൾ ഷവർമ കഴിച്ചു. ഇനി ഇത് കഴിക്കുമ്പോൾ എൻ്റെ വയർ ഒന്നാറെ ഓൾറെഡി ഔട്ടായി. സ്വല്പം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കൊള്ളാം, നല്ല വലിയ സാധനം കേട്ടോ. അപ്പോൾ സംഭവങ്ങളെ കണ്ടല്ലോ, നമ്മുടെ ചങ്ങുകളുടെയാണ് അറേബ്യൻ പ്ലാനറ്റ്. നമ്പർ ഡിസ്ക്രിപ്ഷൻ ഇടാം, കൈപ്പുണ്യമുള്ള നല്ല കുപ്പൂസ് കിട്ടും. വേണേ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ഇടാം, അവർ വേണേ ഉണ്ടാക്കി അങ്ങ് എത്തിക്കും പാർസൽ. ഓക്കെ, അപ്പോൾ ശരി, വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് ചങ്കുകൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ബൂം പറയാം.